അങ്ങനെ ഡീസൽ വിലയും സെഞ്ചുറി അടിച്ചിരിക്കുന്നു പെട്രോൾ വില ഇരട്ട സെഞ്ചുറിയിലേക്ക് അങ്ങനെ അനുസ്യൂതം കുതിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പാചകവാതക വില ആയിരത്തിന് തൊട്ടടുത്ത് എത്തി നിൽക്കുന്നതിനിടയിൽ ഡീസൽ വിലയുടെ ഈ സെഞ്ചുറി അടിക്കൽ മോദിയുടെ ഭരണ നേട്ടത്തിൽ സുവർണ എഴുതി വയ്ക്കേണ്ട ഒന്നായി മാറും മൂന്ന് വലിയ സംഭാവനകളാണല്ലോ ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനതയ്ക്ക് മോദിജിയുടെ ഈ മേന്മയേറിയ ഭരണം നൽകിക്കൊണ്ടേയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ അൻപത് രൂപയായിരുന്ന ഡീസൽ വിലയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തിൽക്കുമ്പോൾ നൂറ് രൂപയ്ക്ക് അപ്പുറത്തേക്ക് വരുന്നത് മോദി അധികാരത്തിലെത്തുന്നതിന് തൊട്ട് മുമ്പ് അൻപത് രൂപയിൽ താഴെയായിരുന്ന ഡീസൽ വില വില നിർണയാവകാശം കമ്പനികൾക്ക് നൽകിയതോടുകൂടി പിന്നെ കുതിച്ചുയരുകയായിരുന്നു ഒരു ഘട്ടത്തിൽ അൻപതിന് പുറത്തേക്ക് പോയെങ്കിലും രണ്ടായിരത്തി പതിനാറ് എത്തിയപ്പോഴേക്കും അന്താരാഷ്ട്ര വിപണിയിലെ വലിയ വിലക്കുറവ് ഡീസൽ വിലയെ പിന്നെയും അൻപതിൽ താഴെ എത്തിച്ചു പക്ഷേ അതിനുശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞ പതിനേഴ് ദിവസം മാത്രം എടുത്ത് പരിശോധിച്ചാൽ നാല് രൂപ അൻപത്തിയഞ്ച് പൈസയാണ് ഡീസലിന് കൂടിയത് പെട്രോളിന് ആ സമയത്ത് രണ്ട് രൂപ തൊണ്ണൂറ്റിയഞ്ച് പൈസ കൂടി നോക്കൂ രണ്ടാഴ്ച കൊണ്ട് മൂന്ന് രൂപ പെട്രോളിനും അഞ്ച് രൂപ ഡീസലിനും വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ എത്രയാണ് എന്ന് ചിന്തിക്കണം നമ്മളിപ്പോൾ നൂറ് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും ഒക്കെ റൗണ്ടിന് പൈസ കൊടുത്ത് പെട്രോൾ അടിക്കുന്ന ഡീസൽ അടിക്കുന്ന ആളുകളാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ പലപ്പോഴും ആ എത്ര അളവാണ് നമുക്ക് കിട്ടുന്നത് എന്നൊന്നും നോക്കാറില്ല പക്ഷേ നേരത്തെ നൂറ് രൂപയ്ക്ക് യാത്ര ചെയ്തിരുന്ന ദൂരം താണ്ടണമെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഇന്ധനം അടിക്കുക എന്നുള്ളൊരു ആവശ്യം വന്നു കഴിഞ്ഞു അവശ്യ സാധനങ്ങളുടെയൊക്കെ വില നമുക്ക് പിടിച്ചു നിർത്താനാകാത്ത വിധം വർദ്ധിച്ചിരിക്കുന്നു ഡീസലിൻ്റെ വില ഈ ഭീമാകാരമായി വന്നതോടുകൂടി നിർമ്മാണ സാമഗ്രികൾക്കൊക്കെ വൻ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു നാടാകെ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ അടുക്കള അവിടെയും സംഭവിച്ചിരിക്കുന്നത് എന്താ ഈ വർഷം മാത്രം ഈ രണ്ടായിരത്തി ഇരുപത്തി മാത്രം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പാചകവാതക വിലയിൽ ഉണ്ടായിരിക്കുന്ന വർദ്ധന അതൊരു നിസ്സാര കാര്യമല്ല അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും വല്ലാത്ത നഷ്ടം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഓ ഒരു അഞ്ച് രൂപ കൂടിയാൽ അല്ലെങ്കിൽ പത്ത് രൂപ കൂടിയാൽ ഇപ്പോൾ ഒരു സാധാരണക്കാരനിവിടെ എന്ത് സംഭവിക്കാനെന്നുള്ള മട്ടിലാണ് ബി ജെ പി കാർ ഇപ്പോൾ കാര്യങ്ങൾ ചോദിക്കുന്നത് ഇതൊക്കെ നമ്മുടെ നാടിനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വിലക്കയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരു ഗ്യാസ് വാങ്ങുമ്പോൾ ഇരുന്നൂറ് രൂപ കൂടുതൽ കൊടുക്കുന്നതാണോ ഇവിടുത്തെ വലിയ പ്രശ്നം ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ് രൂപയായില്ലേ അപ്പോൾ പിന്നെ ഡീസൽ നിങ്ങൾ നൂറ് രൂപയ്ക്ക് അടിച്ചാലെന്താ പെട്രോൾ നിങ്ങൾ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് അടിച്ചാലെന്താ എന്നുള്ള ഉടായ്പ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഇതേ ആളുകളാണ് യു പി എ ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ കാളവണ്ടിയിൽ കയറി നടന്നതും സ്കൂട്ടറുന്തി നടന്നത് എന്നുമൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ ആ വൈരുദ്ധ്യം ബോധ്യപ്പെടുക ന്യായീകരിക്കാനൊന്നുമില്ല ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയാൽ ഇതൊക്കെ ശരിയാകുമെന്നുള്ള വാദം ഉയർത്തുന്നവർ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയിട്ടും പാചകവാതകമെങ്ങനെ ആയിരം രൂപയിൽ എത്തി നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതിയാകും